എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇംഗ്ലീഷിലുള്ള പത്ത് മാർക്കുകൾ ഉറപ്പിക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ പത്തെണ്ണം ചെയ്തിരുന്നു ഇനി അതിലെ പത്തെണ്ണം കൂടിയാണ് എന്ന് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസിയാണ് ഇപ്പം നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം ദിസ് ഈസ് ദ പ്ലേസ് ഡേഷ് ഗാന്ധിജി ലീവ് എന്നാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് റിലേറ്റീവ് ക്ലോസ് ആണ് ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആണ് ചേർക്കേണ്ടത് അപ്പം പ്ലേസ് വരുമ്പോൾ പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്ലേസിന് പകരം നിൽക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ വെയർ ആണ് അതുകൊണ്ട് ഇവിടെ വരുന്നത് വെയർ ആണ് അപ്പോൾ ഇവിടെ നോക്കുക അവിടെ പ്ലേസ് ആണ് വന്നിട്ടുള്ളത് ആ പ്ലേസിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് ശരിക്കും ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ പ്ലേസ് ഓക്കെ ഇതാണ് ആ പ്ലേസ് ഇനി അതിനെക്കുറിച്ചുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് റിലേറ്റീവ് ക്ലോസ് തരിക അവിടെ വേർ ഗാന്ധിജിയിലെ ഇവിടെ അതുകൊണ്ട് ഇവിടെ വേറാണ് പ്ലേസ് വരുമ്പോൾ വേറാണ് വരിക നമുക്കറിയാം അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൂ എന്നുള്ളത് പേഴ്സൺസിന് പകരമാണ് നിൽക്കുക ആ പേഴ്സൺസിൻ്റെ പകരം തന്നെ അത് സബ്ജക്റ്റായിട്ട് നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ ഒബ്ജക്റ്റായിട്ടും ഹൂ ഉപയോഗിക്കും പക്ഷെ അധികവും സബ്ജക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പം നോക്കുക അവിടെ സ്നേഹിത് ഹൂ സെൻഡ് യു ദ ഗിഫ്റ്റ് ഇസ്മൈസൺ ഇവിടെ സെൻറ്റൻസ് എന്ന് പറയുന്നത് സ്നേഹിത് ഈസ്മൈസൺ ആണ് ആ സ്നേഹിതിനെ കുറിച്ചുള്ള അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് റിലേറ്റീവ് ക്ലോസ് തരുന്നത് ഏതാണ് ആ റിലേറ്റീവ് ക്ലോസ് ഹൂ സെൻറ്റ് യു ദ ഗിഫ്റ്റ് അവിടെ ഇത് സബ്ജക്റ്റാണ് ആരാണ് നമുക്ക് ആ ഗിഫ്റ്റ് തന്നത് നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് തന്നത് സ്നേഹിത് സെൻറ് യു ദ ഗിഫ്റ്റ് അപ്പോൾ ഇവിടെ സ്നേഹിത് സബ്ജെക്റ്റ് ആയിട്ടാണ് വരുന്നത് അവിടെ ആ സബ്ജെക്റ്റിന് പകരം നിൽക്കുന്നതാണ് ആരെന്ന് പറയുന്നത് ഹു അപ്പോൾ ഒരു പേഴ്സൺ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന റിലേറ്റീവ് പ്രൊനോൺ ആണ് ഹൂ എന്ന് പറയുന്നത് ഹും എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക അത് പേഴ്സൺ അഥവാ പീപ്പിളിന് വേണ്ടി തന്നെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നോക്കൂ ദ ലേഡി ഹും വി ടോക്കഡ് അബൌട്ട് ഇസ് എൻ ഐ എ എസ് ഓഫീസർ ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ലേഡി ഈസ് എൻ ഐ എ എസ് ഓഫീസറാണ് പക്ഷേ ഇവിടെ ഹും വി ടോക്ക് അബൌട്ട് നോക്കൂ അവിടെ ആ ലേഡിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരികയാണ് ആ ലേഡീനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അവിടെ ആ റിലേറ്റീവ് ക്ലോസിലുള്ള വെർബ് ഏതാണ് ടോക്ക്ഡ് ആ ടോക്കഡ് എന്നുള്ള വെർബ് പെർഫോം ചെയ്യുന്നത് ആരാണ് ആരാണ് ആ ടോക്ക് ചെയ്യുന്നത് അവരെയാണ് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെർബ് ആ വെർബ് പെർഫോം ചെയ്യുന്ന ആളെ ആണ് എന്തെന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടോക്ക് ചെയ്യുന്നത് ആരാ നമ്മളാണ് നമ്മൾ ആരെക്കുറിച്ചാണ് ടോക്ക് ചെയ്യുന്നത് ലേഡീനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ ലേഡി അവിടെ ആണ് അപ്പം രാമ കിൽഡ് രാവണ അവിടെ നോക്കൂ അവിടുത്തെ വെർബ് കിൽഡ് ആണ് ആരാണ് ആ കിൽഡ് എന്നുള്ള വെർബ് പെർഫോം ചെയ്തത് രാമയാണ് ഇനി അതിന് വിധേയനായ ഒരാളാരാണ് രാവണയാണ് അത് ഒബ്ജക്റ്റ് ആണ് പെർഫോം ചെയ്യുന്ന ആൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ടോക്ക്ഡ് നമ്മൾ ആരെ നമ്മൾ ആരാണ് സംസാരിക്കുന്നത് വി ആണ് വി ആണ് സബ്ജക്റ്റ് വി ടോക്ക്ഡ് അബൌട്ട് ദ ലേഡി അവിടെ ആ ലേഡിക്ക് പകരമാണ് എന്ത് വരുന്നത് ഇവിടെ ഈ ഇത് വരുന്നത് അതുകൊണ്ട് ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഹൂ ഇനി ഹൂസ് എന്ന് പറഞ്ഞാൽ പൊസസീവ് ഇവിടെ നോക്കൂ അടുത്ത സെൻറ്റൻസിൽ ദിസ് ഈസ് ദ മെൻ ദിസ് ഈസ് ദൻ എന്നാണ് അവിടെ ഇതാണ് ആ മനുഷ്യൻ ഇനി അയാളെ കുറിച്ച് അഡീഷണൽ വിവരം പറയാണ് ഹൂസ് മണി വാസ് ലോസ്റ്റ് ഇൻ സ്റ്റോക്സ് അവിടെ ആലോചിക്കുക എന്താണ് ലോസ്റ്റ് ആയത് മണി ആണ് ആരുടെ മണി അയാളുടെ മണി അപ്പോൾ അയാളുടെ മണി അയാളുടെ കാറ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹൂസ് കാർ അല്ലെങ്കിൽ ഹൂസ് മണി എന്നൊക്കെ രീതിയിൽ നമുക്ക് അവിടെ ഹൂസ് ഉപയോഗിക്കാം പൊസസ് ചെയ്താകുമ്പോൾ അയാളുടെ പൊസഷനിലുള്ള കാര്യം പറയുമ്പോൾ ഹൂസ് എന്ന് ഉപയോഗിക്കുന്നു ഈ ഹൂസ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്യൂപ്പിളിനൊക്കെ പകരം ഉപയോഗിക്കാം പക്ഷേ ഹൂം ഹുമ്മും പ്യൂപ്പിളിനോ പേഴ്സണിനോ പകരം മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ ഇനി അടുത്തത് നമുക്ക് നോക്കാം വിച്ചാണ് വിച്ച് എവിടെ ഉപയോഗിക്കുക വിച്ച് അനിമൽസിന് വേണ്ടി ഉപയോഗിക്കാം തിങ്സിന് വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മൈസൺ ബോട്ടേറ്റസ്ല ഇവിടുത്തെ സെൻറ്റൻസ് മൈസൺ ബോട്ടേറ്റസ്ല എന്നാണ് അടുത്ത ക്ലോസ് വരുന്നത് അഡീഷണൽ വിവരം തരുന്നത് വിച്ച് ഈസ് ദ വിച്ച് ഈസ് ഹീസ് ഫേവറേറ്റ് കാർ എന്നുള്ളതാണ് അവിടുത്തെ ക്ലോസ് വരുന്നത് റിലേറ്റീവ് ക്ലോസ് വരുന്നത് അപ്പോൾ മൈ സൺ ബോട്ടേ ടെസ്ല ഞാൻ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരികയാണ് ടെസ്ല ഈസ് ഹിസ് ഫേവറേറ്റ് കാർ ആ ടെസ്ലയ്ക്ക് പകരം നമ്മൾ വിച്ച് അത് നോൺ ലിവിങ് തിങ് ആയതുകൊണ്ടും അനിമൽസ് ഒക്കെ ആണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്നതാണ് വിച്ച് അത് സബ്ജക്റ്റ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും വിച്ചാണ് ഉപയോഗിക്കുക അതേസമയം പേഴ്സൺ വരുമ്പോൾ സബ്ജക്റ്റ് ഹൂ എന്ന് ഉപയോഗിക്കാം ഒബ്ജക്റ്റിന് പകരം ചില സന്ദർഭങ്ങളിൽ എന്ന് ഉപയോഗിക്കും പക്ഷെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഹും ഉപയോഗിക്കുകയാണ് സാധാരണ പതിവ് ഇനി വാട്ട് വാട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആശയം ഒരു ഐഡിയ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതൊക്കെ പറയുമ്പോഴാണ് അതിനൊക്കെ പകരമാണ് വാട്ട് ഉപയോഗിക്കുക ഹി ഫോളോസ് എന്നുള്ളതാണ് അവിടുത്തെ സെൻറ്റൻസ് എന്താണ് അവൻ ഫോളോ ചെയ്യുന്നത് വാട്ട് ഹി സേയ്സ് ഹി ഫോളോസ് ഹി ഫോളോസ് ആണ് അപ്പോൾ ആ ഹി ഫോളോസ് എന്നുള്ളതാണ് വാട്ട് ഹി സേസ് അവൻ എന്താണോ പറയുന്നത് അത് അവൻ ഫോളോ ചെയ്യുന്നു അവിടെ വാട്ടാണ് വരുന്നത് ഇനി ദാറ്റ് ഉപയോഗിക്കുന്നത് പീപ്പിളിന് പകരം ഉപയോഗിക്കും അനിമലിന് പകരം ഉപയോഗിക്കും നോൺ ലിവിങ് തിങ്സിനൊക്കെ പകരം നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം ദിസ് ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഐ എക്സ്പെക്റ്റഡ് ആ സിറ്റുവേഷനെയാണ് ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ആണ് ഐ എക്സ്പെക്റ്റഡ് ഓക്കെ ഇനി പ്ലേസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ വേറാണ് ഉപയോഗിക്കുക ഇവിടെ നോക്കൂ ഐ നോ എ പ്ലേസ് ആ പ്ലേസിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത് ആ പ്ലേസ് വി ക്യാൻ ഹൈഡ് ദിസ് കോഴ്സ് അവിടെ പ്ലേസിന് പകരം വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുക അതേസമയം ആണെങ്കിൽ നമ്മൾ വെൻ ആണ് ഉപയോഗിക്കുക ദർ വിൽ ബി എ ഡേ ആ ഡേക്ക് പകരമാണ് വെൻ യു റിയലൈസ് എവറിത്തിങ് അവിടെ വെൻ ഉപയോഗിക്കുന്നത് വൈ ഉപയോഗിക്കുന്നത് റീസന് പകരമാണ് ഐ ഡോട് നോ ദ റീസൺ വൈ യു ഹവ് ഇൻ ഇൻസൾട്ടഡ് കിം അവിടെ വൈ ആ റീസന് പകരമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് പകരം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹു ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹുമ്മ് അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സ് അനിമൽസിന് പകരം വിച്ച് അത് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും ആണെങ്കിൽ നമ്മൾ അനിമൽസിനും പേഴ്സൺസിനൊക്കെ വിച്ച് ഉപയോഗിക്കും അതേ ഹൂസ് ഉപയോഗിക്കും അതേപോലെ തന്നെ തിങ്സ് ആണെങ്കിൽ അനിമൽസിനൊക്കെ പകരം നമുക്ക് വിച്ച് ഉപയോഗിക്കാം ദാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പകരം ഉപയോഗിക്കാം പ്ലേസ് വരുമ്പോൾ വേർ ഉപയോഗിക്കാം ടൈം വരുമ്പോൾ വെൻ ഉപയോഗിക്കാം അതല്ലെങ്കിൽ വൈ ഉപയോഗിക്കുന്നത് റീസൺ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തിരുനെല്ലി ടെമ്പിൾ ഈസ് ദ ബാങ്ക്സ് ഓഫ് ഡേഷ് കബനി റിവർ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കണോ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എയും എനും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ റിവേഴ്സിൻ്റെ പേരിന് മുമ്പിൽ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം അതുകൊണ്ട് ദ കബനി റിവർ ആണ് ഇവിടുത്തെ ആൻസർ അപ്പോൾ നമ്മൾ റിവറിൻ്റെ നെയിമുകൾക്ക് മുമ്പ് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിക്കും ആരുടെ മുമ്പിലാണ് നെയിംസ് ഓഫ് റിവേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കും ഇത് ഈ ദ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ റിവറിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററുകളായിരിക്കണം അതേസമയം ഇവിടെ നോക്കൂ റിവർ തേയ്സ് കണ്ടോ ദ റിവർ തെയ്ംസ് കണ്ടോ ദ ക്യാപിറ്റൽ അല്ല പക്ഷെ ക്യാപിറ്റൽ ആണ് ദ റിവർ സെവൻ ദ യങ്സ്റ്റേ റിവർ ഇവിടെയൊക്കെ നോക്കുക ആ റിവറിൻ്റെ പേരിൻ്റെ മുന്നിൽ ദ ഉപയോഗിക്കാം ജോഗ്രഫിക്കൽ പ്ലേസിൻ്റെ മുമ്പിൽ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ മിസിസിപ്പി എന്ന് പറയുമ്പോൾ മിസിസിപ്പി റിവർ എന്നോ ദ നൈൽ റിവർ എന്നോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് ആൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് റിവർ ആണ് എന്നുള്ളത് ഇതുപോലെ തന്നെ മൗണ്ടൻസിനും അയലൻസിനും മുന്നിൽ നമുക്ക് ദ ഉപയോഗിക്കാം ഇപ്പോൾ ദ മാറ്റ് ഹോൺ ദ ജങ് ഫ്രോ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ മൗണ്ടൻസ് ആണ് ദ ഹിമാലയാസ് ഇതൊക്കെ മൗണ്ടൻസ് ആണ് മൗണ്ടൻസിൻ്റെ മുൻപിൽ നമുക്ക് ഇതാ ഉപയോഗിക്കാം ദ ലക്ഷദ്വീപ്സ് ലക്ഷദ്വീപ് ദ്വീപ സമൂഹമാണ് ദ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ഐലൻഡുകൾക്കും മൗണ്ടൻസിനും റിവേഴ്സിൻ്റെയൊക്കെ പേരിന് മുമ്പ് നമുക്ക് ദ ഉപയോഗിക്കാം അപ്പോൾ അതേസമയം മൗണ്ട് എന്നോ മൗണ്ടൻ എന്നോ വരികയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട ദ റിവർ തെയിംസ് എന്ന് പറയുന്നത് പോലെ ദ മൗണ്ട് ഒളിമ്പസ് എന്ന് പറയേണ്ട വെറും മൗണ്ട് ഒളിമ്പസ് എന്ന് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ആ മൗണ്ട് വരുമ്പോൾ മൗണ്ടൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ദാ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ആണ് ആ റൂൾസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ എടുത്തെടുക്കാൻ പറ്റും ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഈ റൂൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ എവറസ്റ്റ് കിളിവഞ്ചാരോ സ്നോ ഡൗൺ ഓക്കെ വിത്തൗട്ട് ഇതാ ഉപയോഗിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം പിന്നെ ഈ യൂഷ്വലി നമ്മൾ സാധാരണയായിട്ട് ഇതാ ഉപയോഗിക്കുക റേഞ്ചസ് ഓഫ് മൗണ്ടൻസിന് മുമ്പെയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സിനും അതുകൊണ്ടാണ് ദ ആൻഡമാൻ ലക്ഷ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും ഒക്കെ അതുപോലെ തന്നെ ദ റോക്കീസ് ദ ബാമസ് ദ കാനറീസ് അതുപോലെ തന്നെ ഡിസേർട്ട് ഓഷൻസ് ആൻഡ് സീസ് നമ്മൾ അവിടെ യുദ്ധ ഉപയോഗിക്കും ഓഷ്യൻസിനും സീസിനും ഡിസേർട്ട്സിനും മുമ്പേ അപ്പോൾ പക്ഷേ അവിടെ ആ ഡിസേർട്ടെന്നോ ഓഷ്യൻ എന്നോ സീ എന്നോ നമ്മൾ സാധാരണ ചേർക്കാറില്ല ചേർത്തോണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദ സഹാറ ഡിസേർട്ട് ദ അറ്റ്ലാന്റിക് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ദ മെഡിറ്ററേനിയൻ ദ മെഡിറ്ററേനിയൻ സീ എങ്ങനെ പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല അതേസമയം സിറ്റീസ് കൺട്രീസ് ഇതിനു മുമ്പായിട്ട് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറില്ല ദ പാരീസ് എന്നോ ദ ടോക്കിയോ എന്നോ ദ ഫ്രാൻസ് എന്നോ ദ പെറു എന്നോ ദ ആഫ്രിക്ക എന്നോ ദ ഏഷ്യ എന്നോ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ചില രാജ്യങ്ങളുടെ പേരിന് മുമ്പിൽ ദ ഉപയോഗിക്കാറുണ്ട് ദ യുണൈറ്റഡ് കിങ്ഡം ദ യു എസ് എ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദ നെതർലാൻഡ്സ് ഇവിടെയൊക്കെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചേർന്നാണ് ആ രാജ്യങ്ങൾ ഇപ്പോൾ ദ യുണൈറ്റഡ് കിങ്ഡം ദ യു എസ് എ ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദ നെതർലാൻഡ്സ് എന്നാൽ സാധാരണയായി കൺട്രികളുടെയോ അതുപോലെ തന്നെ കോണ്ടിനെൻസിൻ്റെയോ സിറ്റീസിൻ്റെയോ മുന്നിൽ ദ ഉപയോഗിക്കാറില്ല ലേക്ക്സിൻ്റെ മുന്നിൽ നമ്മൾ സാധാരണയായിട്ട് ദ ഉപയോഗിക്കാറില്ല ഇപ്പോൾ ലേക്ക് മിച്ചിക്കൻ ദ ലേക്ക് മിച്ചിക്കൻ എന്ന് പറയാറില്ല ലേക്ക് ജനീവ എന്ന് പറയാറില്ല ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ കാര്യത്തെ കുറിച്ചിട്ട് അപ്പോൾ എന്തിൻ്റെയൊക്കെ മുന്നിലാണ് സാധാരണയായി ദ ഉപയോഗിക്കുന്നത് മൗണ്ടൻസ് അതുപോലെ തന്നെ ഐലൻഡ്സ് അതുപോലെ തന്നെ റിവേഴ്സ് ഇതിന്റെയൊക്കെ പേരിന്റെ മുന്നിൽ സാധാരണയായി നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് ദ ഉപയോഗിക്കാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക അടുത്തത് നമുക്ക് ചോദ്യം എടുക്കാം റിപ്പോർട്ട് ദ സെന്റൻസ് ഡാമേജ് ഇവിടെ ഒരു സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരാളാണ് അതായത് വി വിൽ പേ ഫോർ ദ ഡാമേജ് ഒരാൾ പറഞ്ഞു ഞങ്ങൾ ആ ഡാമേജിന് തുക നൽകാം ഞങ്ങളാൽ വന്നിട്ടുള്ള ഡാമേജിന് ഞങ്ങൾ തുക നൽകാം എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ അവർ അയാൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ആ ഡാമേജിന് തുക നൽകാം ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഞങ്ങൾ തുക നൽകാം ആ ഡാമേജിന് ഞങ്ങൾ തുക നൽകാം എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചും അതിൻ്റെ ഇൻഡയറക്റ്റ് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച് ഏതാണ് ഞങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഓഫർ ചെയ്തു ഞങ്ങൾ ആ ഡാമേജിന് പൈസ നൽകാം എന്നുള്ളത് ഇതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ പാസ്റ്റെൻസാക്കി മാറ്റുന്നു അപ്പോൾ ഇവിടെ അതിനും അതിനൊരു റിപ്പോർട്ടിംഗ് വെർബ് വേണം ആസ്ക് എന്നോ ടെല്ലെന്നോ അതല്ലെങ്കിൽ ഓഫേഡ് എന്നോ അതല്ലെങ്കിൽ എന്താ റിക്വസ്റ്റഡ് എന്നോ എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് വേണം അതിവിടെ ഉണ്ട് വി ആസ്കഡ് ഉണ്ട് വി ഓഫേഡ് ഉണ്ട് വി ഓഫേഡ് ഉണ്ട് പിന്നെ നൺ ഓഫ് ആണ് ഇവിടെ ഒരു ഓഫറാണ് നമ്മളോട് ആരും ചോദിച്ചതല്ല നമ്മൾ അങ്ങോട്ട് പറഞ്ഞതാണ് വി വിൽ പേ ഫോർ ദ ഡാമേജ് അപ്പം വി അല്ല നമ്മൾ ചോദിച്ചതല്ല വി ആണ് നമ്മൾ ഓഫർ ചെയ്തതാണ് അതുകൊണ്ട് ബിയും സിയും ആ കാര്യത്തിൽ ഓക്കെ ആണ് ഇനി അവിടെ വരുന്നത് ഫോർ പേയുണ്ട് ടു പേയുമുണ്ട് ഓഫേർഡ് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ് വരിക അപ്പം വി ഓഫേർഡ് ടു പേ ആണ് വരിക ഫോർ ദ ഡാമേജ് അതുകൊണ്ട് ഫോർ പേ ടു ദ ഡാമേജ് അല്ല വരിക ടു ഇൻഫിനിറ്റീവ് ആണ് വരിക സാധാരണയായി ഇത്തരം റിപ്പോർട്ടിംഗ് വെർബുകൾ വരുന്ന സെൻറ്റൻസിലുള്ള ഒരു ഫോമാണ് വെർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് കഴിഞ്ഞ് ടു ഇൻഫിനിറ്റീവ് ക്ലോസ് വരും ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ ഇവിടെ വെർബ് കഴിഞ്ഞ ഉടനെ ടു ഇൻഫിനിറ്റീവ് ക്ലോസ് ആണ് വരുന്നത് ഒബ്ജക്റ്റ് വരുന്നില്ല വി ഓഫേഡ് ദം എന്ന് പറയുന്നില്ല ആർക്ക് നമ്മൾ ആർക്കാണ് ആ ഓഫർ കൊടുത്തത് അതാണ് ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് അവിടെ വരുന്നില്ല പക്ഷേ സാധാരണയായ റിപ്പോർട്ടിംഗ് വർബുകളിൽ ഈ മറ്റേ ഓഫറിന് വരുന്നില്ലെങ്കിലും മറ്റു ചില റിപ്പോർട്ടിംഗ് വെർബുകളിൽ കിടയിൽ ഒബ്ജക്റ്റ് വരും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക ഷി എൻകറേജ് ഫ്രാങ്ക് അവിടെ എൻകറേജ് എന്ന് വരുമ്പോൾ കണ്ടുപോകാം അവിടെ ഒബ്ജക്റ്റ് വരുന്നുണ്ട് ഷീ എൻകറേജ് ഫ്രാങ്ക് നേരത്തെ വി ഓഫേഡ് ദം എന്ന് പറഞ്ഞില്ല വി ഓഫേർഡ് ടു പേ എന്നേ പറഞ്ഞുള്ളൂ ഇവിടെ ഷീ എൻകറേജഡ് ഫ്രാങ്ക് ടു ടേക്ക് ദ ജോബ് അപ്പോൾ ഇവിടെ ഈ എൻകറേജ് അതുപോലെ തന്നെ കാൾഡോൺ എന്നൊക്കെ വരുമ്പോൾ ഈ എൻകറേജും കാൾഡോൺ മാത്രമല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആസ്ക് വരുമ്പോൾ അഡ്വൈസ് വരുമ്പോൾ കമാൻഡ് വരുമ്പോൾ ഇൻസ്ട്രക്ട് വരുമ്പോൾ ഇൻവൈറ്റ് വരുമ്പോൾ ഓർഡർ വരുമ്പോൾ റെക്കമെൻഡ് വരുമ്പോൾ റിമൈൻഡ് വരുമ്പോൾ റിക്വസ്റ്റ് വരുമ്പോൾ ടെൽ വരുമ്പോൾ വാൺ വരുമ്പോൾ അർജ് വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ എന്ത് വേണം നമ്മൾ മറക്കണ്ട ഒബ്ജക്റ്റ് ഉണ്ടാവുക ഒബ്ജക്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ചേർക്കുക റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അഡ്വൈസ് ആസ്ക് കമാൻഡ് ഇൻസ്ട്രക്ട് ഇൻവൈറ്റ് ഓർഡർ റെക്കമൻഡ് റിമൈൻഡ് റിക്വസ്റ്റ് ടെൽ അർജ് വൺ മറ്റേതുപോലെയല്ല ഇപ്പോൾ ഓഫ്വേഡ് എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് വേണ്ട അവിടെ ഒബ്ജക്റ്റ് വേണ്ട വി ഓഫ്വേഡ് ദം വേണ്ട നേരെ ഇൻഫിനിറ്റീവ് മതി അതായത് അവിടുത്തെ വോമ് വരുന്നത് വെർബ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് അതേസമയം നമ്മൾ ഇത്തരം സെൻറ്റൻസുകൾ ചേർക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെർബിന് ശേഷം ഒബ്ജക്റ്റ് ശേഷം പിന്നെ ടു ഇൻഫിനിറ്റീവ് ആണ് ഇതുപോലെ ഷീ എൻകറേജ് ഫ്രാങ്ക് ഒബ്ജക്റ്റ് വന്നു ടു ടേക്ക് ദ ജോബ് ഡോക്ടർ ബാർക്കർ കാൾ ദ ക്രൗഡ്സ് ടു ഡെമോൺസ്ട്രേറ്റ് ഇനി വെർബ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് ക്ലോസ് മാത്രം വരുന്നത് ഒന്ന് നമുക്കറിയാം ഓഫറാണ് ഓഫർ പോലെ വരുന്നതാണ് ഡിമാൻഡ് എഗ്രി ഡിമാൻഡ് ഹോപ്പ് പ്രോമിസ് അതുപോലെ തന്നെ ഓഫർ പ്രപ്പോസ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു വരണം നമ്മുടെ അവിടെ ആര് വരണം അവിടെ ഒബ്ജക്റ്റ് വേണ്ട അവിടെ എന്ത് മതി ടു ഇൻഫിനിറ്റീവ് മതി അപ്പം ഐ വിൽ ടേക്ക് യു ടു ടൗൺ ഇവിടെ ഒരു ഓഫറാണ് ഷീ ഓഫേഡ് ടു ടേക്ക് മീ ടു ടൗൺ കണ്ടുവോ ഷീ ഓഫേഡ് ഓഫേർഡ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഇല്ല നേരെ ടു ഇൻഫിനിറ്റീവ് ആണ് ദ തിയേറ്റർ വിൽ ബി ബിൽഡ് നെക്സ്റ്റ് ടു ദ ടൗൺ ഹോൾ കണ്ടു അവിടെ ബിൽഡ് കഴിഞ്ഞിട്ട് അതോ ദ തിയേറ്റർ വിൽ ബി ബിൽഡ് നെക്സ്റ്റ് ടു ദ ടൗൺ ഹോൾ ദ്രപ്പോസ് കണ്ടു പ്രപ്പോസ് കഴിഞ്ഞതിന് ശേഷം ടു ബിൽഡ് കണ്ടുവോ ഇങ്ങനെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ആ രണ്ട് ടൈപ്പും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒംപ്രോഫോബിയ എന്നുള്ളതാണ് ഒംപ്രോഫോബിയ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയമാണ് എന്തിനെങ്കിലുമുള്ള ഭയമാണ് അത് ഒരു എന്തല്ല ഒരു ഒരു പ്രോബ്ലമാണത് അത് ആളുകൾക്ക് ഉണ്ടാവുന്ന എന്താണ് ഒരു എന്താ പറയുക ഒരു ഡിസോർഡറാണ് പലതിനെയും ഭയം എന്നുള്ളത് അതിൽ റെയിനിനെക്കുറിച്ചുള്ള ഭയമാണ് ഒംബ്രോഫോബിയ അങ്ങനെ റെയിനെക്കുറിച്ച് ഭയക്കുന്ന ആളെ ഒംബ്രോഫോബ് എന്നാ പറയുക കനത്ത മഴയായി കൊള്ളുന്നില്ല ചെറിയ ഒരു ചാറ്റൽ മഴയെപ്പോലും ഭയമുള്ള ചില ആളുകളുണ്ട് അത്രേ അവർക്ക് ഈ മഴ പെയ്താൽ അവർക്ക് എന്തോ അല്ലെങ്കിൽ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ആ തോന്നൽ ഒഴിവാക്കാൻ പറ്റില്ല ഇതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത് അത് റെയിൻ ആകുമ്പോൾ ഒംബ്രോ ഫോബിയയാണ് ഹൈറ്റ് ചിലർക്ക് ഭയങ്കര പേടിയാണ് ഹൈറ്റുകൾ അത് അക്രോഫോബിയാണ് ഹൈറ്റിനെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് അതേസമയം പറക്കുന്നത് വിമാനത്തിൽ പറക്കുകയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതിനെക്കുറിച്ചുള്ള ഫോബിയ എയറോ ഫോബിയയാണ് അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിനെക്കുറിച്ചുള്ള ഭയം അഗോറോ ഫോബിയയാണ് അങ്ങനെ ചില ഫോബിയകളുണ്ട് അടുത്തത് പാസീവ് സെൻറ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ചേഞ്ച് ടു പാസീവ് മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ് ഇതിനെ നമുക്ക് പാസീവ് ആക്കണം എന്താണ് ആക്റ്റീവ് വോയ്സും പാസീവ് വോയിസും സാധാരണ ആക്റ്റീവ് വോയ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെർബ് ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ ആ വെർബ് പെർഫോം ചെയ്യുന്നത് സബ്ജക്റ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ രാമ കിൽഡ് രാവണ നിങ്ങൾ ആ സെൻറ്റൻസ് ശ്രദ്ധിക്കുമ്പോൾ രാമ കിൽഡ് രാവണ ആ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അവിടെ ആരാണ് വെർബ് കിൽഡ് ആണ് ആരാണ് ആ കിൽഡ് എന്നുള്ള വെർബ് പെർഫോം ചെയ്തത് രാമയാണ് അത് ആണ് സബ്ജെക്റ്റ് വെച്ച് സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെ രാവണ വെച്ച് ഒബ്ജക്റ്റ് വെച്ച് തുടങ്ങുകയാണ് വിചാരിച്ചോളൂ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രിയയ്ക്ക് വിധേയനായത് ആരുടെ മേലിലാണോ ആ വെർബ് പെർഫോം ചെയ്യപ്പെട്ടത് വെർബ് പെർഫോം ചെയ്യുന്ന ആൾ സബ്ജക്റ്റും വെർബ് പെർഫോം ചെയ്യപ്പെട്ട ആൾ ഒബ്ജക്റ്റുമാണ് ആൾ അല്ലെങ്കിൽ ആ സംഭവം ഇപ്പം രാവണ വാ സ്കിൽഡ് എന്നാണ് അവിടെ വരിക വാ രാവണ വാസ് സ്കിൽഡ് ബൈ രാമ കണ്ടോ ഇത് പാസീവ് വോയിസുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ടെൻസിൽ ഒരു മാറ്റവും വരില്ല അങ്ങനെയാണെങ്കിൽ മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ് ആണ് ഇവിടെ ഈസ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെയൊക്കെ വാസ് ആണ് വന്നിട്ടുള്ളത് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ടെൻസിന് മാറ്റം വരില്ല പക്ഷേ ഇവിടെ എല്ലായിടത്തും മൂന്നെണ്ണത്തിലും ടെൻസിന് മാറ്റം വന്നതുകൊണ്ട് ഇവിടെ നൺ ഓഫ് ദ എബോവ് ആണ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടത് അർത്ഥം ഇനി നിങ്ങൾ അവിടെ ഈസ് ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാം എങ്ങനെയാണ് അതും സിമ്പിളാണ് ആക്റ്റീവ് വോയിസിൽ ഇവിടുത്തെ വെർബ് ഏതാണ് ഈസ് സിംഗിങ് നോക്കുക ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് എടുക്കുക ഈസ് ആണ് ഈസ് ആം ആറ് ഇതൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നാൽ ആമ ഈസ് ആറ് ഇതൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നാൽ അല്ലെങ്കിൽ വാസ് വേറ് ഇതെല്ലാം ഒരു സെൻറ്റൻസിൽ വന്നാൽ അവിടെ ബിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനൊപ്പം ബിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പാസി വോയിസിൽ വെർബിൻ്റെ ഫോം എപ്പോഴും വി ത്രീ ആയിരിക്കും അപ്പോൾ ഇവിടെ റൈറ്റിംഗ് എന്നുള്ളത് കണ്ടോ ഇവിടെ റിട്ടേൺ ആയിട്ട് മാറി എപ്പോഴും വി ത്രീ ഫോം ആയിരിക്കും പാസി വോയിസിൽ വെർബിൻ്റെ ഫോം എവിടെ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വില്ല് ഷാള് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ബി ചേർക്കുക അവിടെയും ഫോം വി ത്രീ ആയിരിക്കും പാസി വോയിസിലാക്കുമ്പോൾ ഹാവ് ഹാസ് ഹാഡ് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനൊപ്പം ഒരു ബീനും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഹാവും ഹാസും ഹാഡും വരുമ്പോൾ ബീൻ ചേർത്ത് കൊടുക്കുക ആം ഈസ് ആർ വാസ് വേർ വരുമ്പോ ബീങ് ചേർത്ത് കൊടുക്കുക വില്ലും ഷാളും വരും ചേർക്കുമ്പോൾ ബി ചേർത്ത് കൊടുക്കുക ഒരു ഹെൽപ്പിംഗ് ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ വി വൺ ഫോമിലോ എസ് ഫോമിലോ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ആമ് ഈസ് ആറ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക വി ടു ഫോമിലാണെങ്കിൽ പാസി വോയിസിൻ്റെ ഒപ്പം വാസോ വേറോ ചേർത്ത് കൊടുക്കുക എത്ര സിമ്പിളാണ് ഓർത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ ഇവിടെ മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ് നമ്മളത് എടുത്തു എന്ന് വിചാരിച്ചോളൂ അപ്പം നമുക്കറിയാം മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ് ഇവിടുത്തെ വെർബ് ഏതാണ് സിംഗിങ് ആണ് അത് പെർഫോം ചെയ്യുന്നത് ആരാണ് മിച്ചു ആണ് അതുകൊണ്ട് മിച്ചു ആണ് ഇവിടുത്തെ സബ്ജെക്റ്റ് അയാൾ എന്താണ് സിംഗ് ചെയ്യുന്നത് വെസ്റ്റേൺ സോങ് ആണ് അപ്പം നമ്മൾ എ വെസ്റ്റേൺ സോങ് എന്ന് തുടങ്ങും പാസി വോയിസ് എ വെസ്റ്റേൺ സോങ് ഇനി നോക്കൂ ഇവിടെ അത് കഴിഞ്ഞാൽ എ വെസ്റ്റേൺ സോങ് ഇനി വെർബാണ് കൊടുക്കേണ്ടത് ഇവിടെ ഈസ് ഐ എൻ ജി ഫോമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് വന്നാൽ നമ്മൾ എന്ത് കൊടുക്കണം ബീങ് കൂടി കൊടുക്കണം ഈസ് ബീയിങ് കണ്ടോ ബീങ് ഗുഡിങ് കൊടുത്തു ഇനി വെറുപിൻ്റെ തേർഡ് ഫോം സങ് സിങ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം എന്താണ് സങ് ബൈ മിച്ചു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പാസ് മറ്റേ പാസീവ് വോയിസിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അധിക സെൻറ്റൻസിൽ അടുത്ത വിച്ച് വേർഡ് ഈസ് മിസ് പെൽറ്റ് എന്നാണ് ഡിഫൻസിബിൾ തെറ്റാണ് അവിടെ സിക്ക് പകരം എസ് ആണ് വേണ്ടത് മാനേജബിൾ തെറ്റാണ് അവിടെ ഒരു ഇയുടെ കുറവുണ്ട് മാനേജ് ഏബിൾ ആണ് മാനേജിൾ മാനേജബിൾ എന്നാണ് സ്കൗണ്ടറിൽ തെറ്റാണ് അവിടെ ഈ എക്ക് പകരം ഇ ആണ് വേണ്ടത് ഒക്യുപെൻറ്റ് കറക്റ്റ് ആണ് ഓൻ്റെ ഒപ്പം രണ്ട് സി വേണം അപ്പോൾ ഒക്യുപ്പൻ്റ് കറക്റ്റ് ആണ് രണ്ട് പി വേണ്ട ഒക്യുപെൻ്റ് കറക്റ്റ് ആണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഡി ആണ് എന്താണ് ഡിഫൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പബിൾ ഓഫ് ബീങ് ഡിഫൻ്റ അതായത് പ്രതിരോധിക്കാൻ പറ്റാവുന്നത് ന്യായം പറയത്തക്ക ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഡിഫെൻസിബിളാണ് അപ്പോൾ നമുക്കോ ഡിഫെൻസിബിളിൽ എന്തല്ല വരിക എ അല്ല വരിക ഐ ആണ് വരിക എസിന് പകരം സി അല്ല വരിക അല്ല സി അല്ല വരിക എസ് ആണ് വരിക ഓർത്തുവെക്കുക കാരണം ഡിഫൻസ് എന്നാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത് ഡിഫെൻസിൽ നിങ്ങൾക്കറിയാലോ എസ് ഇ ആണ് വരുന്നത് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം ആത്മരക്ഷ ചെറുത്തുനിൽപ്പ് ഇനി ഡിഫൻസീവ് അത് വിശേഷണമാണ് ആത്മരക്ഷ പ്രതിരോധപരമായ ആത്മരക്ഷാപരമായ അതുപോലെ തന്നെ മാനേജബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് മാനേജ് ഏബിൾ നിയന്ത്രണ വിധേയമായ അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഏബിൾ ടു ബി കൺട്രോൾഡ് ഓർ ഡെൽറ്റ് വിത്ത് വിത്തൌട്ട് ഡിഫിക്കൽട്ടി വലിയ പ്രയാസമൊന്നുമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന മാനേജ് എം എ എൻ എ ജി ഇ എബിൾ എ ബി എൽഇ മാനേജ് മാനേജബിൾ എന്ന് പറയും കൈകാര്യം ചെയ്യാവുന്ന നിയന്ത്രിക്കാവുന്ന അതുപോലെ തന്നെയാണ് സ്കൗണ്ടറൽ അവിടെ എ അല്ല ഇ ആണ് വരിക ഓർക്കുക സ്കൗണ്ടറിൽ എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് ആയ അൺസ്ക്രിലെസ് ആയ ഒരു നീചരായ ആഭാസനായ തെമ്മാടിയായ ഒരാളാണ് അപ്പോൾ അവിടെ സ്കൗണ്ടറിൽ ഇ ആണ് വരിക ഒക്യുപ്പൻ അതിൽ രണ്ട് സി വരും സംശയം വേണ്ട ഒക്യുപൻ്റ് എന്ന് പറഞ്ഞാൽ അധിവസിക്കുന്ന എ പേഴ്സൺ ഹൂ റിസൈഡ്സ് ഓർ പ്രസന്റ് ഇൻ എ ഹൗസ് അവിടെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ വെഹിക്കിൾ സീറ്റ് കുടിയാൻ കൈവശക്കാരൻ കുടിപ്പാർപ്പുകാരൻ അതിവാസി എന്നൊക്കെയാണ് ഒക്യുപൻ്റിന്റെ അർത്ഥം രണ്ട് സി ഉണ്ട് ഒരു പി എ ഉള്ളൂ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം അഥവാ ഉടമസ്ഥതയാണ് അതുപോലെ ഒക്യുപ്പേഷൻ അക്യുപേഷൻ എന്നാണ് പറയുക തൊഴിൽ ജീവിതവൃത്തി അതിവാസം സൈന്യം കീഴ്പ്പെടുത്തിയാലും ഒക്കയുപേഷൻ ആണ് ഇപ്പോൾ ഉക്രൈൻ വാസ് ഒക്യുപ്പൈഡ് ബൈ റഷ്യ എന്ന് പറയും ഉക്രൈനെ റഷ്യ സൈന്യാദി സൈന്യബലത്താൽ കീഴ്പ്പെടുത്തിയാൽ ഒക്യുപ്പൈഡ് എന്ന് പറയും അതും ഒക്യുപ്പേഷൻ ആണ് അപ്പോൾ ഇനി അടുത്തത് ആൻറ്റണിമം ഓഫ് ഫിഗൽ ആണ് ഫിഗൽ എന്ന് പറഞ്ഞാൽ ചഞ്ചലമായ അസ്ഥിരമായ എന്നാണ് അർത്ഥം അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് ആണ് എന്തായിട്ട് വരിക വിപരീതമായിട്ട് വരിക ഫിഗൽ എന്ന് പറഞ്ഞാൽ ചഞ്ചലമായ മനസ്സുറപ്പില്ലാത്ത ചബലമായ അസ്ഥിര ഫിഗൽനെസ് ഉണ്ട് അതിൻ്റെ അർത്ഥം ചാബല്യം ചാഞ്ചല്യം ചബലത മനസുറപ്പില്ലായ്മ അസ്ഥൈര്യം എന്നുള്ളതൊക്കെയാണ് ഹി ഡാഷ് ടു ഹർ ഹെർ ആൻഡിൽ അവള് സഹായിക്കുന്നത് വരെ അവൾ സഹായിക്കാൻ സമ്മതിക്കുന്നത് വരെ അവളെ എങ്ങനെയാണ് മെരിക്കിയെടുത്തു അതിനെയാണ് മെയ്ഡപ്പ് എന്ന് പറയുന്നത് മെയ്ഡപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കൽ വിശേഷണം രൂപീകരിച്ചെടുക്കുക എന്നൊക്കെയാണ് മെയ്ഡപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പക്ഷേ ഒരു മെയ്ഡപ്പ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കേണ്ട ഒരു മെയ്ഡപ്പ് സ്റ്റോറിയോ റിപ്പോർട്ടോ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാലമാണ് അത് ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അത് സത്യസന്ധമായിരിക്കില്ല പലപ്പോഴും പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ നടക്കുന്ന പ്രത്യാരോപണങ്ങൾ പലതും ഒട്ടുമിക്കതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒട്ടുമിക്കതും മെയ്ഡപ്പ് സ്റ്റോറികളാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ വെരി ഹാപ്പി അബൌട്ട് സംതിങ് ഗുഡ് ദാറ്റ് ഹാസ് ഹാപ്പൻ അതുമുണ്ട് മെയ്ഡപ്പിന് അതായത് എന്തെങ്കിലും സംഭവിച്ചതിലുള്ള സന്തോഷം അതും എന്തെന്നെയാണ് മെയ്ഡപ്പ് ആണ് ഐ വാസ് മെയ്ഡപ്പ് ഞാൻ വളരെ ഹാപ്പിയായി വെൻ ഷീ ഓഫേഡ് മീ ദ ജോബ് അവൾ എനിക്ക് ആ ജോബ് ഓഫർ ചെയ്തപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായി അടുത്തതാണ് കിവീവ് കിവീവിൻ്റെ സിനോണി പര്യായ പദം എന്താണ് കിവിവ് എന്ന് പറഞ്ഞാൽ അലർട്ടാണ് ജാഗ്രതയാണ് ആരത് ആരവിടെ എന്നൊക്കെ പറയില്ലേ അതൊക്കെ കിവീവാണ് ജാഗ്രതയാണത് അപ്പോ കിവിന്റെ അർത്ഥമായിട്ട് മറ്റൊരു തന്നിട്ടുള്ളത് അലൂഫ് ആണ് അലൂഫ് അല്ലല്ലോ അലൂഫ് എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുന്ന താല്പര്യമില്ലാത്ത എന്നാണ് അർത്ഥം മറ്റൊന്ന് അലൈറ്റാണ് വിശേഷണം അത് ഉജ്ജ്വലമായ നിലംപതിക്കുക ഇറങ്ങുക താഴുക എന്നുള്ളതൊക്കെയാണ് അലൈറ്റിന്റെ എ എൽ ഐ ജി എച്ച് ടിന്റെ അർത്ഥം അടുത്തത് ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ് ഒരു പ്രത്യേക ദിവസത്തിനു മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പിൽ ചെയ്തു തീർക്കേണ്ട ഒരു അന്ത്യശാസനം അതിനെന്താ പറയുക എന്നുള്ളതാണ് ആ പ്രത്യേക സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം അതിനെന്താ പറയുക അതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുക അപ്പൊ എന്താ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ പ്രധാന ആശയമാണ് ഇപ്പൊ ഒരു കമ്പനിയുടെ അവസാനം എടുക്കുമ്പോൾ അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയുന്നത് അത് ബോട്ടം ലൈൻ ആണ് ആ കമ്പനി അവസാനം ടോട്ടൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം ലൈനാണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുത അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മൾ ദ ബോട്ടം ലൈൻ ഈസ് ദാറ്റ് വി നീഡ് അനദർ ടെൻ തൗസൻഡ് ഡോളേഴ്സ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഇനി പതിനായിരം ഡോളർ കൂടി വേണം ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വസ്തുത ഇനി ഫൈനൽ റിസൾട്ടിനെയും നമ്മൾ എന്തെന്ന് പറയാനുണ്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഓഫ് എ സിറ്റുവേഷനെയും ആക്ടിവിറ്റിയെയും നമ്മൾ ബോട്ടൺ ലൈൻ എന്ന് പറയാറുണ്ട് ദ ബോട്ടൺ ലൈൻ ഈസ് ദാറ്റ് ദേ ലോസ്റ്റ് ദ ഗെയിം എന്തൊക്കെ പറഞ്ഞാലും അവർ തോറ്റു എന്ന് പറഞ്ഞില്ലേ ഏറ്റവും ചുരുക്കത്തിൽ അവർ തോറ്റു അതിന് അതും പ്രധാനപ്പെട്ട ആശയം അതിൻ്റെ അന്തിമ ഫലം എന്തായിരുന്നു അവർ തോറ്റു എന്നുള്ളതാണ് നോക്കൂ അതാണ് അവിടുത്തെ ഏറ്റവും ഫൈനൽ റിസൾട്ട് അപ്പം ഫൈനൽ റിസൾട്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും അതിൻ്റെ രത്ന ചുരുക്ക് രത്ന ചുരുക്കം എന്നുള്ള ഏറ്റവും അവസാനത്തെ കാര്യം എന്താണ് അതിനെയാണ് ബോട്ടം ലൈൻ എന്ന് പറയുന്നത് റെഡ് ലെറ്റർ ഡേ റെഡ് ലെറ്റർ നമ്മൾ കാണാറുണ്ട് അത് അവധി ദിനമാണെന്ന് വിചാരിക്കരുത് അത് നമ്മുടെ നാട്ടിലാണ് ജനുവരി ഇരുപത്തിയാറ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ടാണ് റെഡ് ലെറ്റർ ആയി കാണിക്കുന്നത് അത് അവധി ദിനമായതുകൊണ്ടല്ല അത് പിന്നെ അന്ന് അവധിയായിരുന്നു മാത്രം അപ്പം സ്മരണീയമായ ദിനം മംഗല ദിനം വിശേഷ ദിവസം ഇതിനൊക്കെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയാറ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആയ ഡേ ആണത് ഹാപ്പിയായ ഡേ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേസ് ആണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ദ ഡേ ഐ ഫസ്റ്റ് സെറ്റ് ടു ഫുട്ട് ഇൻ അമേരിക്ക അമേരിക്കയിൽ ഞാൻ ചെന്നിറങ്ങിയ ആദ്യ ദിവസം വാസയ റെഡ് ലെറ്റർ ഡേ എന്നെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു ദിനമാണ് അതാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ക്ലിയർ എലവന്ത് ഹവർ എന്താണ് എലവന്ത് ഹവർ പതിനൊന്നാം മണിക്കൂർ അന്ത്യനിമിഷം അവസാന നിമിഷം അതെന്താണ് അതെന്ന് പറയുന്നത് ദ ലാസ്റ്റ് മൊമെന്റ് ഓർ ആൾമോസ്റ്റ് ടു ലേറ്റ് വളരെയധികം വഴിയിരിക്കുന്നു ആ കാര്യത്തിന് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നിമിഷം അറ്റ് ദ എലവന്ത് ഹവർ ആ പതിനൊന്നാം മണിക്കൂറിലാണ് നിങ്ങൾ പഠിക്കാനിരിക്കുക പലപ്പോഴും വി ഓൺലി റിസീവ്ഡ് ദ സിഗ്നേച്ചർ അറ്റ് ദ എലവൻ ഹവർ ഞങ്ങൾക്ക് ആ ഒപ്പ് കിട്ടിയത് ഏറ്റവും അവസാനമാണ് അവസാന നിമിഷത്തിലാണ് എൻ എലവൻത് ഹവർ ഡിസിഷൻ ബൈ ദ യൂണിയൻ ടു കോൾ ഓഫ് ദ സ്ട്രൈക്ക് സമരം പിൻവലിക്കാൻ വേണ്ടി അവസാന നിമിഷം യൂണിയൻ തീരുമാനിച്ചു നാളെയാണ് ബന്ദ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് എലവൻ ഹവർ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് ബന്ദ് അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ തീരുമാനിച്ചാലും എലവന്ത് ഹവർ ഒരുപാട് ഡിസ്കഷനൊക്കെ നടന്നു എന്നിട്ട് എലവൻത് ഹവർ എന്ന് പറയും അതായത് വളരെയധികം വഴുകി ഏറ്റവും അവസാന നിമിഷം ഡെഡ് ലൈൻ നമ്മൾ പറഞ്ഞു ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു കാര്യം തീർക്കാൻ പറയുന്നതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എ ടൈം ഓർ ഡേ ബൈ വിച്ച് സം ടൈം മസ്റ്റ് ബി ഡൺ അതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ വേ ഐ ക്യാൻ മീറ്റ് ദ ഡെഡ് ലൈൻ ആ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ എനിക്കത് തീർക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വി ആർ വർക്കിംഗ് ടു എ ടൈറ്റ് ഡെഡ് ലൈൻ അയ്യോ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഐ ആം അഫ്രൈഡ് യു ഹാവ് മിസ്ഡ് ദ ഡെഡ് ലൈൻ ഇവിടെയൊക്കെ ഒരു നിശ്ചിത സമയത്തിനകം ഒരു കാര്യം തീർക്കാനുണ്ട് അതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ആൾ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയായി കൂളായി കാര്യങ്ങൾ അറിഞ്ഞ് വളരെ ഹാപ്പിയായി പഠിക്കാനാണ് താൽപ്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എഴുതാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എഴുതി വിട്ട് എനിവേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾ കുറേ മുന്നേ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും നഷ്ടപ്പെട്ടു പോയാലും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഒട്ടനവധി ജോലി സാധ്യതകൾ ഇനിയും മറ്റേ മറ്റേ നോട്ടിഫിക്കേഷനൊക്കെ ഫോർ ചെയ്യും അതുകൊണ്ട് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒന്നര വർഷത്തെ കോഴ്സാണ് എല്ലാ ടെൻത്ത് ലെവൽ എക്സാമുകളുടെയും എല്ലാ വിഷയങ്ങളും കവർ ചെയ്യും രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ആക്റ്റീവായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ആപ്പിലൂടെയാണ് മോക്ക് എക്സാമുകളുണ്ട് യൂണിറ്റ് ടെസ്റ്റുകളുണ്ട് മൊഡ്യൂളുകളിലായിട്ടാണ് നിങ്ങളുടെ പഠനം ഓക്കെ താൽപ്പര്യമുള്ളവർക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്ന എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം